നമ്മളിപ്പോൾ സ്കൂളുകൾ തുറക്കുന്നതിനെ പറ്റി സംസാരിച്ചു തുടങ്ങുകയും ചിന്തിച്ചു തുടങ്ങുകയും സമയം ഏറെക്കുറെ ഇനി അടുത്തു. നമ്മൾ നവംബർ 1-ാം തീയതിയോടുകൂടി സ്കൂളുകൾ തുറക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം കലാലയങ്ങൾ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ഒക്ടോബർ 4-ാം തീയതി കലാലയങ്ങൾ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒന്ന് സ്കൂളുകൾ തുറക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ള കാര്യം ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടിയുടെ മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനത്തിനും ഭാവി നമ്മൾ വളരെ കാലങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ സ്കൂളുകൾ അടച്ചിടുന്നതിനേക്കാൾ തീർച്ചയായിട്ടും ദീർഘകാലത്തെ ഗുണം സ്കൂളുകൾ തുറക്കുന്നതുകൊണ്ടായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാം മനസ്സിൽ സ്കൂളുകൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ, രോഗബാധ സാധ്യത തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കൂളുകൾ എന്തിനാണ് അടച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ചില ദ്വീപ് രാജ്യങ്ങൾ സ്കൂളുകൾ അടച്ചിട്ടില്ല. അത് വളരെ വ്യാപകമായിട്ട് രോഗാണുബാധ ഉണ്ടായിട്ടുള്ള വളരെ കുറച്ച് സമയത്ത് സ്കൂളുകൾ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം വളരെ വേഗത്തിൽ സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. സിംഗപ്പൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളുകൾ വളരെ കൂടുതൽ കാലം അടച്ചിട്ടൊരു സാഹചര്യമില്ല. മറിച്ച് രോഗം വളരെ വ്യാപകമായിട്ട് ബാധിക്കപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകൾ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകൾ അടച്ചിട്ടത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുണ്ടാകുന്ന രോഗാണുബാധയെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക് രോഗം വരും എന്ന് പേടിച്ചിട്ടോ സ്കൂൾ കുട്ടികൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും എന്ന് പേടിച്ചിട്ടോ അല്ല. കാരണം ഏതൊരു രോഗം, നമ്മൾ പകർച്ചവ്യാധിയുടെ സ്വഭാവമുള്ള ഏതൊരു രോഗവും, അത് കൊതുകുജന്യ രോഗങ്ങളായിക്കോട്ടെ, ഈ ശ്വാസകോശ അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളായിക്കോട്ടെ, മറ്റെന്ത് രോഗങ്ങളായിക്കോട്ടെ, സ്കൂളുകൾ രോഗബാധ നടക്കുന്ന ഇടങ്ങളാണ്. കാരണം നമ്മുടെ നാട്ടിലെ പല ഇടങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പല കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ സ്കൂളുകളിൽ എത്തിച്ചേരുമ്പോൾ, ഒത്തൊരുമിച്ച് ചേരുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാകുന്ന രോഗാണുബാധ. ഇപ്പോൾ അതിനകത്ത് നമ്മൾ പോലും അറിയാതെ ഡെങ്കിപ്പനി വന്നിട്ടുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ സ്കൂൾ പരിസരത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന കൊതുക്, പ്രത്യേകിച്ച് പകൽ സമയത്ത് കടിക്കുന്ന കൊതുകാണ്, അത് ഈ കുട്ടിയെ കടിച്ചതിന് ശേഷം മറ്റു കുട്ടികളെ കടിക്കുകയും സ്കൂളിൽ നിന്ന് തന്നെ മറ്റു കുട്ടികൾക്ക് ഡെങ്കിപ്പനി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഡെങ്കിപ്പനി ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് നമ്മൾ സ്കൂളിൽ കുട്ടികളെ വിടാതിരിക്കുന്ന ഒരു സാഹചര്യമില്ല. അതോടൊപ്പം മറ്റ് പല രോഗങ്ങളും, കുട്ടിയിപ്പോൾ നമ്മൾ ജലദോഷം എന്ന് പറയുന്ന രോഗങ്ങൾ പോലും ഈ പറയുന്ന പോലെ സ്കൂളുകൾ വഴിയായിട്ട് പകരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യമായിട്ട് കുട്ടിയെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളിൽ കുട്ടികൾക്ക് അടിക്കടി രോഗം വരുന്നതായിട്ട് ഒരുപക്ഷെ രക്ഷകർത്താക്കൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതായത് സ്കൂളുകളിൽ നേരത്തെ തന്നെ രോഗാണുബാധ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു രോഗാണുബാധ പോലെ തന്നെ കോവിഡ് ഒതുങ്ങിപ്പോകുമായിരുന്നു നമ്മൾ സ്കൂളുകൾ അടച്ചില്ലായിരുന്നെങ്കിൽ. സ്കൂളുകൾ മാത്രം നമ്മൾ മുൻനിർത്തിയിരുന്നെങ്കിൽ സ്കൂളുകൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യമേ ഇല്ല. ജലദോഷം വരുന്നത് പോലെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഒട്ടേറെ കുട്ടികൾക്ക് ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കില്ല. കാരണം ഇത് മുതിർന്നവരിൽ പോലും 80% ആൾക്കാർക്ക് ലക്ഷണങ്ങൾ കാണിക്കാത്തൊരു പനിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം 90%-ൽ അധികം ആൾക്കാർക്കും ലക്ഷണങ്ങൾ കാണിക്കില്ല. ലക്ഷണങ്ങളുള്ളവർക്ക് തന്നെ ചെറിയ ജലദോഷവും പനിയൊക്കെ വന്ന് നമ്മൾ പല സീസണിലും മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പനിയൊക്കെ വരുന്നത് പോലെ വന്നങ്ങ് പോകുമായിരുന്നു. കുട്ടികളെ ഇത് അപകടപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ നേരത്തെ തന്നെ വളരെ വളരെ കുറവാണ്. ഒരു വീട്ടിൽ കോവിഡ് ബാധിതനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ കുഞ്ഞ് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗാണുബാധയുമായിട്ട് കുട്ടി സ്കൂളിൽ പോയാൽ ആ കുട്ടിയോടുകൂടി സഹവസിക്കുന്ന ഒട്ടേറെ കുട്ടികൾക്ക് ഈ കുഞ്ഞിൽ നിന്ന് രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കുഞ്ഞുങ്ങളെ അപകടപ്പെടുത്തും എന്ന് നമ്മൾ വിചാരിക്കുന്നതേയില്ല. മറിച്ച് ഇത്തരത്തിൽ സ്കൂളിൽ നിന്നും രോഗാണുബാധ സ്വീകരിച്ച കുഞ്ഞുങ്ങൾ തിരിച്ചവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു വീട്ടിൽ തുടങ്ങിയ രോഗം മറ്റു വീടുകളിലേക്ക് സംക്രമിക്കുന്നതിന് സ്കൂളൊരു കാരണമായി മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളുകൾ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അതിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലുള്ള വീടുകളിൽ ഇരിക്കുന്ന ആളുകളെ കഴിയുന്നത്ര സംരക്ഷിച്ചതിന് ശേഷം, ഇത് അവരെ അപകടപ്പെടുത്തുന്നില്ല എന്ന് ഏറെക്കുറെ ഉറപ്പുവരുത്തിയതിന് ശേഷം സ്കൂളുകൾ തുറക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ കരണീയമായിട്ടുള്ളൊരു മാർഗം. ഇപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്നും സ്കൂൾ അടച്ചിടുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ തികച്ചും വിഭിന്നമാണ് ഇപ്പോൾ സാഹചര്യം. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകളിൽ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ 90%-ൽ അധികം ആളുകൾ ഒരു വാക്സിൻ ഡോസെങ്കിലും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ നിന്ന് രോഗാണുബാധയുള്ള ഒരു കുട്ടി സ്കൂളിലെത്തിയാൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ തീർച്ചയായിട്ടും രോഗാണുബാധ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ കുട്ടികൾ രോഗവുമായി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും വീട്ടിലുള്ളവരെ ഈ രോഗം അപകടപ്പെടുത്താനുള്ള സാധ്യതയില്ല. കാരണം വീട്ടിലുള്ള ആളുകൾ
വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ രോഗത്തിൻ്റെ തീവ്രത വളരെ കുറവായിരിക്കും. ജലദോഷപ്പനി മൂലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള സ്കൂളിംഗ് പോലുള്ള മാർഗങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാഴ്ച. പക്ഷേ ഇതോടൊപ്പം ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ കുത്തിവയ്പ്പുകളാണ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് കുത്തിവയ്പ്പുകൾക്കാണ്. കുത്തിവയ്പ്പ് എന്ന് പറയുമ്പോൾ സ്കൂൾ കുട്ടികൾ വാക്സിൻ എടുത്തതിന് ശേഷം ക്ലാസ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം സ്കൂൾ കുട്ടികൾക്ക് ഇപ്പോൾ വാക്സിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്റ്റും മറ്റ് പ്രശ്നങ്ങളും ഉണ്ട്, അത് നമുക്കറിയാം. സ്കൂൾ കുട്ടികൾക്ക് കോവിഡ് കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതുമില്ല. ഇപ്പോൾ വാക്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ഒരാൾ വാക്സിൻ എടുക്കേണ്ട ആവശ്യകത, 60 വയസ്സിന് മുകളിൽ വാക്സിൻ കാരണം ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുടെ 10 മടങ്ങാണ് 60 വയസ്സിന് മുകളിലുള്ള ഒരാളെ വാക്സിൻ സംരക്ഷിക്കുന്നു എന്നുള്ള വസ്തുത. മറിച്ച് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായമുള്ള ആളോട് ഒപ്പം തന്നെ ഒരുപക്ഷെ വാക്സിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാം. അതേസമയം കുട്ടി നേരത്തെ തന്നെ സംരക്ഷിതനാണ്. വാക്സിൻ കാരണം ഒരു അഡീഷണലായിട്ട് കിട്ടുന്ന സംരക്ഷണം പ്രായണ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കുട്ടിക്ക് കുത്തിവയ്പ്പ് എടുക്കുന്നതിന് ശേഷമേ സ്കൂൾ തുറക്കാവൂ എന്നുള്ള വാദത്തിന് വലിയ അർത്ഥമില്ല. പക്ഷെ അതേസമയം കുത്തിവയ്പ്പിന് കുത്തിവയ്പ്പിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കുത്തിവയ്പ്പ് നടത്തേണ്ടത് ഈ കുട്ടികളിൽ നിന്നും രോഗം സ്വീകരിക്കാൻ സാധ്യതയുള്ള ആളുകൾക്കാണ്, ഏറ്റവും പ്രധാനമായിട്ട് ടീച്ചർമാർ. ടീച്ചർമാർ തീർച്ചയായിട്ടും കുത്തിവയ്പ്പ് എടുത്തതിന് ശേഷം വേണം സ്കൂളുകളിലേക്ക് പോകാൻ. അപ്പോൾ ടീച്ചർമാർക്ക് കുത്തിവയ്പ്പ് എടുക്കുന്നവർക്കൊരു മുൻഗണന കൊടുക്കുന്ന രീതിയിൽ നമ്മളുടെ സിസ്റ്റം, സംവിധാനം രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിൽ പല ടീച്ചർമാരും ചില സമയത്തൊക്കെ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു കാര്യം, വാക്സിൻ എന്ന് പറയുന്നത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ ഒരു ചോയ്സാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പം ഞാൻ വാക്സിനിൽ വിശ്വസിക്കുന്നില്ല, അപ്പം ഞാൻ കുത്തിവയ്പ്പ് എടുത്തിട്ട് ഞാനൊരു ടീച്ചറായതുകൊണ്ട് കുത്തിവയ്പ്പ് എടുക്കണം എന്ന് സർക്കാർ എങ്ങനെ എന്നെ നിർബന്ധിക്കും എന്നുള്ള രീതിയിൽ പല ചോദ്യങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് സർക്കാർ ഒരുപക്ഷെ നിർബന്ധിക്കില്ലായിരിക്കാം, ഒരുപക്ഷെ നിർബന്ധിക്കുമായിരിക്കും, അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ ഒരുപക്ഷെ നിങ്ങളുടെ ചിന്താഗതികളെ അല്ലെങ്കിൽ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് വാക്സിൻ എടുക്കേണ്ടതില്ല എന്ന് സർക്കാർ വിചാരിച്ചാൽ പോലും തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാത്ത ടീച്ചർമാരെ ക്ലാസ്സുകൾ നേരിട്ടെടുക്കാനായിട്ട് അനുവദിക്കരുത്. കാരണം ക്ലാസ്സുകൾ നേരിട്ടെടുക്കാനായിട്ട് അനുവദിക്കുമ്പോൾ ഈ ടീച്ചറുടെ സ്വന്തമായിട്ടുള്ള ഒരു ചിന്താഗതി കാരണമുള്ള ദോഷം നമ്മുടെ കുട്ടികൾ താങ്ങേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ വാക്സിൻ എടുക്കാത്ത ടീച്ചർമാർ ക്ലാസ്സുകളിൽ പോകുന്നത് തടയുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വാക്സിനേഷൻ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ടീച്ചർമാർ കുറച്ച് പ്രായം ഉള്ളവരാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടും പല ആളുകൾക്കും മറ്റ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടീച്ചർമാരെ എല്ലാവരെയും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ വീടുകളിലെത്തുമ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം വീടുകളിലുള്ള മറ്റ് പ്രായാധിക്യമുള്ള അപ്പൂപ്പൻ അമ്മൂമ്മ തുടങ്ങിയ ആളുകൾ തീർച്ചയായിട്ടും വാക്സിൻ ഉപയോഗിച്ച് അവരെല്ലാവരെയും സംരക്ഷിക്കണം. കാരണം നേരത്തെ ഉള്ളതിനേക്കാൾ കുട്ടി സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഈ ആളുകൾക്ക് രോഗം വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. അതോടൊപ്പം തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാനോ അല്ലെങ്കിൽ മറ്റത്തരം വണ്ടികളുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവർ, സ്കൂളിൽ മേ ബി മറ്റ് ജീവനക്കാർ, ഇപ്പോൾ സ്കൂളിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകൾ, പ്യൂൺ പോലെയുള്ള ജീവനക്കാർ തുടങ്ങിയ ആളുകളും വാക്സിൻ ഉപയോഗിച്ച് സംരക്ഷിക്കുക. വാക്സിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്കൂൾ തുറക്കുന്നതോടുകൂടി ഒരല്പം രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം സ്കൂളുകളിൽ പരസ്പരം ഇടപഴകുന്ന കുട്ടികൾ വഴിയായിട്ട് സമൂഹത്തിലേക്ക് കുറേശ്ശെ രോഗം എത്തും എന്നുള്ളത് കൊണ്ട് വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ക്ലാസ്സുകളിൽ രോഗാണുബാധ കഴിയുന്നതും ഉണ്ടാകുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതിനൊന്ന്, രോഗവുമായിട്ട് സ്കൂളുകളിൽ എത്താനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് രോഗവുമായിട്ട് സ്കൂളിലെത്താനുള്ള സാഹചര്യം കുറയ്ക്കാനായിട്ട് പറ്റുക? എൻ്റെ വീട്ടിലെല്ലാ ആൾക്കാർക്കും ഒരു ജലദോഷമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് കോവിഡ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ വീട്ടിലെ കുഞ്ഞിന് ജലദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുഞ്ഞിനെ സ്കൂളിൽ വിടാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എൻ്റെ ഒരു സുഹൃത്തിന് ഇപ്പോൾ കോവിഡ് വന്നു, അപ്പോൾ എനിക്ക് ഞാൻ സമ്പർക്കത്തിലാകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കുഞ്ഞും ഞാനുമായിട്ടുള്ള സമ്പർക്കത്തിൽ വെച്ച് ഒരു സെക്കൻഡറി കോണ്ടാക്റ്റെങ്കിലും ആകാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിൽ രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള കുട്ടികൾ, ആ കുട്ടികൾക്ക് ഒരുപക്ഷെ രോഗലക്ഷണങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് നേരിട്ടോ അല്ലാതെയോ ഉള്ള സമ്പർക്കത്തിൻ്റെ ഒരു ചരിത്രം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക.
അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ വിടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ കാര്യം ടീച്ചർമാരും ചെയ്യേണ്ടതായിട്ടുണ്ട്. ടീച്ചർമാർ കഴിയുന്നതും ഈ സമയത്ത് സ്കൂളുകളിൽ വീടും മാത്രമായിട്ട് ഒതുങ്ങുക, മറ്റിടങ്ങളിൽ പോകുന്നത് കഴിയുന്നതും ഒന്ന് കുറച്ച് കാലത്തേക്ക് രോഗത്തിൻ്റെ തീവ്രതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നത് വരെ ഒന്ന് ഒഴിവാക്കുന്നതും തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ അതോടൊപ്പം ടീച്ചർമാർക്ക് ആർക്കെങ്കിലും ജലദോഷപ്പനിയുടെ മറ്റ് ലക്ഷണങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കോവിഡ് രോഗിയുമായിട്ട് ഒരു സമ്പർക്കത്തിൽ വന്നിട്ടുള്ള ചരിത്രം ഉണ്ടെങ്കിലോ കുഞ്ഞുങ്ങൾക്കും അതുവഴി നാട്ടിലുള്ള മറ്റു കുടുംബങ്ങളിലേക്ക് രോഗം എത്താതിരിക്കാനായി അവരും സ്കൂളിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മറ്റുള്ള ആളുകൾ, പലപ്പോഴും സ്കൂൾ എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പല പല കാരണങ്ങൾക്കും അടുത്ത സ്കൂളിൽ പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് കാലത്തേക്ക് സ്കൂളിൽ നിരുത്സാഹപ്പെടുത്തുന്നതും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രോഗികൾ സ്കൂളിലെത്തുകയും ടീച്ചർമാരിലും കുട്ടികളിലും ഒക്കെ രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടീച്ചർമാരാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ള പല നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് കാണിക്കുന്നത് ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് രോഗം വ്യാപിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് റൂമിലൊക്കെ പലപ്പോഴും നമ്മുടെ ടീച്ചർമാരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ടാകും. അത് കഴിയുന്നത് ഒഴിവാക്കണം. ഭക്ഷണം ഇത് കഴിക്കുന്ന സമയത്ത്, അതായത് ആ സമയത്ത് നമുക്ക് മാസ്ക് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്, മാസ്ക് വയ്ക്കാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു സ്പേസിൽ വേണം ഇരിക്കാൻ. പരസ്പരം കൂടിക്കലർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും രോഗം വ്യാപിക്കുന്നതിന്, ഒരു ടീച്ചറിൽ നിന്ന് വേറൊരു ടീച്ചറിലേക്ക് രോഗം എത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് രോഗം വ്യാപിക്കുന്നു എന്നുള്ളത് ആണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വ്യാപകമായിട്ടിപ്പോൾ പടർന്നു പിടിക്കുന്ന രോഗം കോവിഡിൻ്റെ ഡെൽറ്റ വകഭേദമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഡെൽറ്റ വകഭേദം വായുവിലൂടെ പകരുകയും പ്രത്യേകിച്ചും അടച്ചിട്ട മുറികളിൽ പ്രത്യേകിച്ചും പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടിയ ഒരു കോവിഡിൻ്റെ വകഭേദമാണ് എന്നുള്ളത് കൊണ്ട് അടച്ചിട്ട മുറികൾ കഴിയുന്നതും ക്ലാസ് റൂമുകളായി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. എ സി മുറികൾ ഉപയോഗിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കണം. മുറികളിൽ ഇരിക്കുന്ന സമയത്ത് ജനലും വാതിലും തുറന്നിടുന്നത് വളരെ കൂടുതലായിട്ട് രോഗാണുബാധ കുറയ്ക്കാൻ സഹായിക്കും. കഴിയുമെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പറമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് മുറിയിൽ നിന്നും ക്ലാസ്സുകൾ മരച്ചുവട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗാണുബാധ ഉണ്ടാകുന്നതിൽ വളരെ കാര്യമായിട്ടുള്ളൊരു കുറവുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. പിന്നെയുള്ളത് മാസ്കുകളുടെ ഉപയോഗമാണ്. ചെറിയ കുട്ടികൾക്ക് ഒരുപക്ഷെ മാസ്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും കഴിയുന്നത്ര മാസ്കുകൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ കൃത്യമായിട്ട് മാസ്ക് ധരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കുക. കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് മാസ്ക് ധരിച്ച് പഠിക്കുന്നതിനുള്ള ഒരവസരമായിട്ട് ഉപയോഗിക്കുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശരിയായിട്ടുള്ള രീതിയിൽ മാസ്കുകൾ ഉപയോഗിക്കുക. അപ്പം തീർച്ചയായിട്ടും മാസ്കുകൾ ഉപയോഗിക്കുമ്പോഴും രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറയുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നീട് പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ ബയോ ബബിൾസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ഉപയോഗിക്കുക. അതായത് രോഗാണുബാധ ഉണ്ടായാൽ പോലും അത് വ്യാപകമായി പടർന്നു പിടിക്കാതെ ചെറിയ സംഘങ്ങളിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ബയോ ബബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ലാസ് മുറികൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാക്കേണ്ടി വരും. ഇപ്പോൾ 50 പേരുള്ള ഒരു ക്ലാസ് മുറി 50 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ തിങ്ങി തിരക്കിയാണ് ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്നതെങ്കിൽ 25 പേരായിട്ട് എണ്ണം ചുരുക്കി പരസ്പരം അകലം പാലിച്ചിരിക്കാനായിട്ട് കഴിയും. സമയം കുറച്ച് മതി. അപ്പം പോഷൻ തീർക്കുക എന്നുള്ളതിനേക്കാൾ കുട്ടികളെ സ്കൂളുമായിട്ട് പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇത്രയും ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ടുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം കുട്ടി സ്കൂളിലെത്തുമ്പോൾ സ്കൂൾ അനുഭവങ്ങൾ കുട്ടിക്ക് അത്രത്തോളം സ്വീകാര്യമായിക്കൊള്ളണം എന്നില്ല. കുട്ടി വീട്ടിലിരുന്ന് ഒരു പക്ഷേ കുറച്ചുകൂടെ വീട്ടിലുള്ളൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് സ്കൂളിൽ വരുമ്പോൾ കുട്ടിക്ക് സ്കൂള് ഒരുപക്ഷെ സ്വീകാര്യമാകണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളുകൾ കുട്ടികൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഇടങ്ങളാക്കി മാറ്റാൻ മനഃപൂർവ്വമായിട്ടുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. പലപ്പോഴും ഒന്നാം ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് പ്രവേശനോത്സവം നടത്തുന്നത് പോലെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് പ്രവേശനോത്സവം പോലെ, പ്രവേശനോത്സവം എന്ന് പറയുമ്പോൾ കോവിഡിൻ്റെ ബാധ കൂട്ടുന്ന രീതിയിലുള്ള ആഘോഷങ്ങളല്ലാതെ കുട്ടികൾക്ക് പോഷൻ തീർക്കുക എന്നുള്ളതിനേക്കാളും സ്കൂളിൽ കുട്ടി എത്തുന്നു എന്നുള്ളതും സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളതിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ളതുപോലെ ഒരു ദിവസം 7-8 പീരീഡൊക്കെയാണ് നേരത്തെ ഉള്ളതെങ്കിൽ അതൊക്കെ ചുരുക്കേണ്ടതായിട്ട് വന്നേക്കാം. ഒരു പക്ഷേ ഒരു ദിവസം 3-4 പീരീഡുകൾ മാത്രം ആയിരിക്കും നടത്താൻ കഴിയുക. രാവിലെ ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് മറ്റൊരു ഷിഫ്റ്റായിട്ടായിരിക്കും നടത്താനായിട്ട് കഴിയുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബയോബബിൾ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്,
അപ്പോൾ 25 കുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ അവരുടെ സുഹൃത്തുക്കൾ അവർ തന്നെ തിരഞ്ഞെടുക്കുന്നതനുസരിച്ച് അവരെ മേ ബി നമുക്ക് 5 ഗ്രൂപ്പാക്കി മാറ്റാം. ആ ഗ്രൂപ്പിലുള്ളവർ പരസ്പരം ഇടപഴകുകയും പരസ്പരം കളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു കുട്ടി പോസിറ്റീവ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ 5 പേരെ മാത്രം നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ താൽക്കാലികമായിട്ട് സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്യാനായിട്ട് കഴിയും. അതാണൊരു കാര്യം. മറ്റൊന്ന്, ഈ ബബിളിനെ വേറൊരു കുറച്ച് വിശാലമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെയാണെങ്കിൽ എല്ലാ വിഷയവും ഒരു ടീച്ചർക്ക് തന്നെ പഠിപ്പിക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ആ ക്ലാസ്സിൽ തന്നെ പൂർണ്ണമായിട്ടും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു ക്ലാസ്സിലേക്ക് ഈ ടീച്ചർ പോകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ഇതിൽ തന്നെ തീരെ അവശരായിട്ടുള്ള കുട്ടികളോ മറ്റ് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ള കുട്ടികളോ, വളരെ അപൂർവമായിട്ട് നമ്മുടെ കുട്ടികളിൽ പലപ്പോഴും ചിലപ്പോൾ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത്തരത്തിലിപ്പം കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഹൃദ്രോഗമോ അല്ലെങ്കിൽ ക്യാൻസറുകളോ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഒരു ശതമാനം കുട്ടികളുണ്ടാകാം. അത്തരത്തിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും സ്കൂളിലേക്ക് പോകുന്നത് നമ്മൾ ഒഴിവാക്കണം. കാരണം രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അപകടം ഉണ്ടാക്കില്ലെങ്കിൽ പോലും നമ്മുടെ ഇത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള കുട്ടികൾക്ക് ഇത് സങ്കീർണതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ രക്ഷകർത്താക്കളുടെ ഭയം ദൂരീകരിക്കാൻ വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാൻ. അവരെ നിർബന്ധിച്ച് അവരെ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്നതിനേക്കാൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുറേശ്ശെ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. അതുവരെ ഓൺലൈൻ മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട് പോകേണ്ടതായിട്ട് വരും. കുറച്ച് കാലത്തേക്ക് തീർച്ചയായിട്ടും ഓൺലൈനും നേരിട്ടുമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹൈബ്രിഡ് വിദ്യാഭ്യാസ രീതിയായിരിക്കും തുടരേണ്ടി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളിൽ ഒന്ന്, കുട്ടികളിൽ വ്യാപകമായ രോഗാണുബാധ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. പക്ഷേ അത് അപകടം ചെയ്യാനുള്ള സാധ്യതയില്ല. സിംഹഭാഗം കുട്ടികൾക്കും രോഗാണുബാധ ഉണ്ടായത് കുട്ടി അറിയുക പോലും ചെയ്യില്ല. പക്ഷേ ചെറിയൊരു ശതമാനം കുട്ടികൾക്ക് ജലദോഷം പോലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുട്ടികൾക്ക് സങ്കീർണതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ അപൂർവമാണ്. കുട്ടികളിൽ പിന്നീട് കോവിഡ് ബാധിച്ചതിന് ശേഷം അടുത്ത മേ ബി ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം വളരെ അപൂർവമായിട്ട് മിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ രക്ഷകർത്താക്കളൊക്കെ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരു സിസ്റ്റം ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്ന, ഇപ്പം കുട്ടിക്ക് പിന്നീട് പനി വരിക, കുട്ടിയുടെ ശരീരത്തിലൊക്കെ മേ ബി പിന്നെ ചുണ്ടോ കണ്ണൊക്കെ ചുവന്നു വരിക, വയറിളക്കം പോലുള്ള ലക്ഷണങ്ങളുണ്ടാകുക തുടങ്ങിയ രോഗങ്ങൾ രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയാണെങ്കിലും തീർച്ചയായിട്ടൊരു വൈദ്യസഹായം തേടേണ്ടതായിട്ടുണ്ട്. ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് നല്ല ധാരണ നമുക്കുണ്ട്. ചികിത്സിക്കാനുള്ള സൗകര്യം എമ്പാടും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരുതിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പക്ഷേ ഇന്ന് നമ്മൾ സ്കൂൾ തുറക്കാതെ മറ്റൊരു സമയത്ത് സ്കൂൾ തുറന്നാലും ഇത്തരത്തിലുള്ള ഒരു പിന്നെ വെല്ലുവിളികളെ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്ന ഒരു സാഹചര്യത്തിനെ നമ്മൾ നേരിടുകയും നമ്മൾ കഴിയുന്നതും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സങ്കീർണതകളും കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കരണീയമായിട്ടുള്ളൊരു മാർഗം. സ്കൂളുകൾ ഇങ്ങനെ ഇനിയും അനിയന്ത്രിതമായിട്ട് അടച്ചിടുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇപ്പോൾ വാക്സിനേഷനൊക്കെ ഒട്ടുമിക്ക സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, രോഗതീവ്രത വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആശുപത്രിയിൽ ബെഡുകളും ICU ഒക്കെ ധാരാളമായിട്ട് വേക്കൻ്റാണ്. അപ്പം ഈ രോഗം നമ്മുടെ നാട്ടിലുള്ള അതിൻ്റെ പിടിമുറുക്കം അയച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുട്ടികൾ സ്കൂളിൽ പോവുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്.